ആനന്ദം. ആനന്ദത്തിനെ പറ്റി ഇന്നലെ എഴുതിയിട്ട് കുറിച്ചിട്ടതാണ്, ഒന്ന് വായിക്കാം. എല്ലാ മനുഷ്യരുടെയും പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം, സ്വഭാവം ഒക്കെ ആനന്ദിക്കുക എന്നതാണ്. എല്ലാം ആനന്ദത്തിനായിട്ടുള്ളൊരു പ്രയാണമാണ് ഈ ജീവികളൊക്കെ തന്നെ. നല്ല ഭക്ഷണം കിട്ടിയാൽ ആനന്ദിക്കാം, നല്ലൊരു പാർപ്പിടം കിട്ടിയാൽ ആനന്ദിക്കാം, നല്ലൊരു ഇണയെ കിട്ടിയാൽ ആനന്ദിക്കാം, നല്ലൊരു പൂവ് കിട്ടിയാൽ സന്തോഷിക്കാം. എല്ലാം സന്തോഷം ആനന്ദം ഒക്കെ അതിനുവേണ്ടിയാണ് മനുഷ്യരുടെ പ്രയാണം. മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്നത് കിട്ടിയാൽ ചിലപ്പോൾ നല്ല ചിന്തകളല്ലെങ്കിൽ, ഓരോരുത്തരുടെ ആനന്ദം പല രീതിയിലാണല്ലോ. അപ്പം നല്ല രീതിയിലും ആനന്ദം ഉണ്ടാകാം, ചീത്ത രീതിയിലും ഉണ്ടാകാം. ഇപ്പം യോഗിയായാലും രോഗിയായാലും ഒക്കെ ആഗ്രഹിക്കുന്നത് ആനന്ദം തന്നെയാണ്. രോഗി കരുതും രോഗമുക്തി നേടിയാൽ ആനന്ദിക്കാമായിരുന്നു എന്ന്. യോഗി കരുതും മനസ്സ് നിയന്ത്രിച്ച് വശത്താക്കാനായാൻ കഴിഞ്ഞാൽ ആനന്ദമാകുമെന്ന്. അപ്പോൾ ഒരു വ്യാപാരി വിചാരിക്കും കുറേ കാശുണ്ടാക്കിയെങ്കിൽ എനിക്ക് ആനന്ദിക്കാമായിരുന്നു എന്ന് വിചാരിക്കും. ഒരു സാഹിത്യകാരൻ കരുതും എൻ്റെ ബുക്കുകളൊക്കെ വളരെ നല്ലപോലെ പ്രശസ്തമായെങ്കിൽ എനിക്ക് ആനന്ദിക്കാം. അതിനുവേണ്ടിയാണ് അയാളുടെ ആനന്ദം കുടിയിരിക്കുന്നത് അവിടെയാണ്. അത് പ്രശസ്തനാവുന്നത് വരെ അയാൾ ആനന്ദിക്കുകയില്ല. അപ്പോൾ ഈ ആനന്ദത്തിന് വേണ്ടിയുള്ളൊരു പ്രയാണമാണ് മനുഷ്യർ. അപ്പോൾ ചിലർ കരുതും ഇന്നാളിനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായെന്ന് ചിലർ. അപ്പോൾ മറ്റുള്ള ചിലർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലും ആനന്ദം കിട്ടുന്നവരുണ്ട്. മറ്റൊന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ആനന്ദം ചിലരുടെ ആനന്ദത്തെ കെടുത്തും, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ മറ്റുള്ളവനെ പോയി നോവിക്കും, അപ്പോൾ അതിലൊരു സന്തോഷം കിട്ടും. അത് വളരെ കുചുരുകം വരായിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട് ഈ ലോകത്ത്. അപ്പോൾ അങ്ങനെ ഈ ആനന്ദമാണ് ഈ ലോകത്തെ ആകെ മൊത്തം ഭരിക്കുന്ന ഒരു വികാരം. മനുഷ്യൻ ആനന്ദിക്കണം. ആനന്ദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് ആനന്ദം കണ്ടെത്തുന്നതെന്നേ ഉള്ളൂ. ചിലർക്ക് നല്ലൊരു വീട് കെട്ടണം. ഒരു എഞ്ചിനീയർക്കാണെങ്കിൽ ഒരു വളരെ വലിയൊരു കെട്ടിടം കെട്ടുമ്പോൾ സന്തോഷിക്കും. ഒരു സയൻറ്റിസ്റ്റ് പുതിയതൊന്ന് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും സന്തോഷം. ചിലർക്ക് റോക്കറ്റിൽ പോയി മൂണിലെത്തിയാലേ സന്തോഷിക്കണം. അങ്ങനെ ഇതെല്ലാം സന്തോഷത്തിന് വേണ്ടിയാണ്, ചാരിതാർത്ഥ്യം, സന്തോഷം. അപ്പം അതിനുവേണ്ടിയാണ്. അപ്പം ഈ ലോകത്ത് കാണും, നമ്മളിപ്പോൾ കാണുന്ന എല്ലാം തന്നെ മനുഷ്യൻ്റെ ആനന്ദത്തിലാണ് കൂടിയിരിക്കുന്നത്. ആനന്ദത്തിൽ ത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ പക്ഷേ ഈ ആനന്ദം ഇത്രയും വലിയ ഇതിനു വേണ്ടി പോകേണ്ടതില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഒരു തോന്നലല്ലേ. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത് കിട്ടിയാലേ, ഇന്നത് കൂടി കിട്ടിയെങ്കിൽ എനിക്ക് ആനന്ദിക്കാമെന്ന് അങ്ങനെയുള്ള വിചാരം കളഞ്ഞ് നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മനസ്സിനെ വർത്തമാനത്തെ കാലത്തിൽ കൊണ്ടുവന്ന് നമുക്കുള്ളതിനെ നമ്മിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ നമ്മുടെ മനസ്സിന് സംതൃപ്തമായാൽ നമുക്ക് ആനന്ദമായി. എന്നുവെച്ചാൽ നമ്മുടെ ദൈവം നമുക്കൊരു ശരീരം തന്നിട്ടുണ്ട്, ഒരു ആത്മാവ് തന്നിട്ടുണ്ട്. അതിന് വലിയ അസുഖങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ സുഖമായാലും ദുഃഖമായാലും ഒക്കെ എല്ലാവരും തരണം ചെയ്യേണ്ടതാണ്. എനിക്ക് മാത്രമായ ഇതും ഞാൻ തരണം ചെയ്യുന്നു. മനസ്സിന് സംയമനത്തോടെ വരുന്നതൊക്കെ നേരിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആനന്ദിക്കുന്നത് ആനന്ദമാണ്. അപ്പോൾ അതാണ് ബേസിക്കായിട്ടുള്ള ആനന്ദം. അത് കൂടി കൂടി പോകുന്ന മനുഷ്യർക്ക്. അപ്പോൾ സ്വയം സംതൃപ്തരാകാൻ അതിന് ഏറ്റവും ുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോവാതിരുന്നാൽ മതി. ഇപ്പം നമുക്കൊരു നല്ല ഫ്ലാറ്റുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു വീടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീടുള്ളവനെ നോക്കി അയ്യോ അതുപോലൊരു വീട് കിട്ടിയെങ്കിൽ എനിക്ക് സന്തോഷിക്കാം എന്ന് വിചാരിക്കുന്നത് മോശമല്ലേ. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെക്കാളും ചെറിയ വീട്ടിൽ താമസിക്കുന്നവരെ പറ്റി ആലോചിക്കണം. അപ്പം നമ്മൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് ജീവിക്കുന്നത്. അപ്പം അപ്പം നമുക്ക് തന്നെ ലജ്ജ തോന്നും നമ്മുടെ ഈ ആഗ്രഹങ്ങളുടെ പോക്ക് കാണുമ്പോൾ. അപ്പം ദൈവം നമുക്കിതെല്ലാം തന്നിട്ടാണ് നമ്മളിങ്ങനെ ഈ അത്യാഗ്രഹ ഈ മേലോട്ട് ചെന്ന്. അത് ഒരു പരിധിവരെ നല്ലതാണ്. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇങ്ങനെ അത്യാഗ്രഹം പോലെ അത് കിട്ടിയാലേ സന്തോഷിക്കൂ
എന്ന് കരുതരുത്. സന്തോഷത്തിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ സന്തോഷം കിട്ടണം. അതിലാണ് അങ്ങനെ. അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ മനസ്സിൽ സൽചിന്തകളൊക്കെ വളർത്തുക. അതിന് നല്ല പുരാണ കഥകൾ, അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ യൂട്യൂബൊക്കെ ഇല്ല, അതിൽ പോസിറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതൊക്കെ കേൾക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നത്. പിന്നെ കുറച്ച് പ്രകൃതിയിലൊക്കെ ഇറങ്ങി നടക്കാം. പ്രകൃതി നല്ല ഔഷധമാണ്. അത് നമ്മളെ എത്ര ഇല്ലായ്മയിലും ഉണ്മയിലും ഒക്കെ പ്രകൃതി നമ്മളെ ആശ്ലേഷിക്കും. നമ്മളെ നമുക്കൊരു നമുക്കൊരു സംതൃപ്തി തരും, നമ്മൾ ആനന്ദം തരും. ആനന്ദത്തിന് വേണ്ടിയല്ലേ നമ്മളിങ്ങനെ അലയുന്നത്. അപ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്നത് തീരെ തുച്ഛമായ കാര്യങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു നല്ല പൂവ് കാണുന്നു, നമുക്ക് ആനന്ദമായി. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു മഴ, ഒരു വളരെ വേനൽ ഇരിക്കുന്ന നല്ലൊരു മഴ പെയ്താൽ അതും ഒരു ആനന്ദം. അതൊക്കെ തന്നെ ആനന്ദം തന്നെയാണ്. വലിയ വലിയ കാര്യങ്ങളിൽ ആനന്ദം കിട്ടും. അപ്പം നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിലും ആനന്ദം കണ്ടെത്തി നമുക്ക് നല്ല നന്നായിട്ട് ജീവിക്കാം. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഹോബിയൊക്കെ ഉണ്ടാക്കി ആനന്ദിക്കാം. അങ്ങനെ ഒന്ന് പിന്നെ ഒന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ഒരു ദുഃഖം വരണമെങ്കിൽ തന്നെ നമുക്ക് ആലോചിക്കാം, ആർക്കും ഒന്ന് ശാശ്വതമായിട്ടില്ലേ? സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളും കടന്നു പോകേണ്ടതുണ്ട് എന്ന് കരുതി സമാധാനിക്കുക. അപ്പം വെറുതെ മനസ്സെപ്പോഴും നമ്മൾ സംതൃപ്തിയോടെ ഇരിക്കുമ്പോൾ ആനന്ദമായി. നമുക്ക് ദൈവം തരുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ദൈവത്തിന് പറ്റുകയുള്ളു. എല്ലാ മനുഷ്യരും മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം എടുത്ത് അവർ എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കണം. അപ്പോൾ അതിന് ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ മനസ്സിനെയും ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കണം. ആനന്ദം വേണം. ആനന്ദം തന്നെയാണ്, ആനന്ദത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ അത് ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് തിരയുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ എന്തിനാ, നമുക്കുള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ നോക്കി ദൈവത്തിന് നന്ദിയൊക്കെ പറയുമ്പോൾ ആനന്ദമായി. അപ്പോൾ ആനന്ദം നമ്മുടെ മനസ്സിലെപ്പോഴും പ്രകാശിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം. അല്ലാതെ വെറുതെ ഇല്ലാത്തതിന് വേണ്ടി, ഒരിക്കലും കിട്ടാനിടയില്ലാത്തതിനെ പറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവന് ഉള്ളതിനെ പറ്റി ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ചുമ്മാ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നമുക്കുള്ളതിന് നമ്മുടെ ജയമായാലും പരാജയമായാലും സുഖമായാലും ദുഃഖമായാലും ഇതെല്ലാം നമുക്കൊരു സുഖം കിട്ടിയിട്ടല്ലേ പിന്നെ ഒരു കുന്നും കയറിയുണ്ടല്ലേ നമുക്കതിൽ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പം നമ്മൾ ഒരു ഇറക്കമുണ്ടെങ്കിൽ താഴ്ചയുണ്ടെന്നൊക്കെ പറയില്ല. അതുപോലെ എല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് കരുതുന്നത്. ജീവിതത്തിൻ്റെ ഒരു രീതിയാണിതെന്ന്, ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളും വലുപ്പസരപ്പങ്ങളും എല്ലാം തന്നെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. ഒരു വലിയ കാശുകാരനൊക്കെ ആയാലും അയാൾക്കും കാണും സുഖങ്ങൾ. എത്രയോ കോടിക്കണക്കിന് കാശുണ്ടാക്കിയിട്ട് മനസ്സിന് ഒന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ കോടീശ്വരന്മാർ കാണും. അതേസമയം ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഒരു സാധാരണക്കാരൻ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങും. അപ്പോൾ അതെന്താണ്, അയാളുടെ മനസ്സിന് സംതൃപ്തിയുണ്ട്, സംതൃപ്തിയാണ് വേണ്ടത്. അപ്പം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക, അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കടമ. പിന്നെ ചുറ്റുമുള്ള കൂടുതൽ കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമൂഹത്തെയൊക്കെ സ്നേഹിക്കാൻ സേവിക്കണം. ഇതൊക്കെ മനുഷ്യ അതൊക്കെ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞിട്ടില്ലേ, കർമ്മയോഗത്തിലൊക്കെ അതാണ് അദ്ദേഹം നല്ലപോലെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. നമ്മുടെ ബന്ധുക്കൾ എല്ലാവരെയും നമ്മൾ എല്ലാവരും നല്ലതിന് വേണ്ടി, എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാ മനുഷ്യർക്കും പറ്റും. അപ്പോൾ സംതൃപ്തി അതാണ് വേണ്ടത്. ആനന്ദമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ആനന്ദം നമുക്ക് ഈ നിമിഷത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ അംഗീകരിച്ചാൽ, നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ നമ്മൾ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഒരു ദൈവം തന്നതാണ് ഈ നിമിഷവും. ഈ നിമിഷവും കടന്നു പോവും. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ഒന്നും ശാശ്വതമല്ല ഈ ലോകത്ത്. നമ്മൾ ശാശ്വതമല്ല. കുറച്ച് കിട്ടിയ നിമിഷങ്ങൾ, ഒരു കുഞ്ഞു ജീവിതമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക.
സന്തോഷം വേണം, എല്ലാവർക്കും വേണം, ആനന്ദം വേണം. അത് നമ്മൾ തനിയെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ കയ്യിലാണ് ആനന്ദം. അങ്ങനെ ആരും നമ്മളെ ഒന്ന് ആനന്ദിപ്പിക്കുകയില്ല. നീ ഒന്ന് ആനന്ദിക്കുക എന്നും പറഞ്ഞ് ആരും വരാനും ഇടയില്ല. ദൈവം പോലും എന്ന് പറയില്ല. നമ്മളുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവ ചൈതന്യമുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ദൈവം വിരതിച്ചിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് വിഷമിക്കും. ദൈവം എന്നെ നോക്കിക്കൂടെ, ഞാൻ എൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുമ്പോൾ ഇവൻ എന്തിനിങ്ങനെ വെള്ളിയിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒന്നുമില്ലാത്തവനെ പോലെ നടക്കുന്നു എന്നിങ്ങനെ ദൈവം തന്നെ പരിഹസിക്കുന്നു നമ്മളെ. അപ്പോൾ നമ്മൾ അല്പനേരം ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ എഴുതിയതിൽ കൂടുതൽ പറഞ്ഞു.